ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ പ്രവർത്തകർ കമ്പുകളും ചെരുപ്പുകളും എറിഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വിവരങ്ങളുമായി സലിം മലിക് ചേരുന്നു തിരുവനന്തപുരത്തുനിന്ന് സലീം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വേണു ഇപ്പോൾ ഈ സമരം അവസാനിച്ചിട്ടുണ്ട് സമരം അവസാനിച്ച് പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ സമരം നടന്ന ഒരു മണി മുതൽ രണ്ട് മണിവരെയുള്ളൊരു സമയം ആ സമയത്ത് ഈ നിയമസഭാ പരിസരം വലിയൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഒരു മണിയോടുകൂടി പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിയമസഭയുടെ മുൻപിലേക്ക് എത്തുകയായിരുന്നു അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ ആ സ്ഥലത്ത് വെച്ച് പ്രവർത്തകരുടെ ഉദ്ഘാടനങ്ങളും മറ്റ് പരിപാടികളും നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് എല്ലാ നിലയിലുമുള്ള ഭരണസ്തംഭനമാണ് ഒരു രൂപ പോലും ഖജനാവലില്ലാത്ത സാഹചര്യം ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് സാധാരണക്കാർക്ക് ലഭിക്കാത്തത് എന്നത് ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതിനുശേഷം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിനു ശേഷം ഈ സമരത്തിന്റെ സ്വഭാവം മാറ്റി മാറുകയായിരുന്നു പ്രവർത്തകർ നേരെ ബാരിക്കേഡിന് മുൻപിലേക്ക് എത്തുകയും ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും മുദ്രാവാക്യം മുഴക്കുകയും പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തു അതിന് തൊട്ടു പ്രവർത്തകർ കൊടികളും മറ്റ് കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞതോടെ ഒന്നാമതായി ജലബീരങ്കി പ്രയോഗിച്ചു ആ ജലബീരങ്കി പ്രയോഗത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ വലിയ തടിക്കഷ്ണങ്ങളും ഒപ്പം തന്നെ ചെരുപ്പുകളുമൊക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരന്തരമായ പ്രകോപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായതോടെ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം പിന്നീട് അവിടെ സമീപത്തായി സൂക്ഷിച്ചിരുന്ന ബാരിക്കേഡ് പ്രവർത്തകർ തന്നെ ചുമന്ന് അത് മറ്റൊരു ഈ തടയാൻ വെച്ചിരുന്ന ബാരിക്കേഡിന് മുകളിലൂടെ പോലീസിന് മുകളിലേക്ക് ഇട്ടു അപ്പോൾ വലിയ നിലയിൽ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗമുണ്ടായി അത് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ജലഭീരങ്കി പ്രയോഗം അതിൽ ഏറെ പ്രവർത്തകർക്കുൾപ്പെടെ പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ കുറച്ച് സംഘ വാക്കുതർക്കവും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു അതേസമയം ഈ ജലവീരങ്കി പ്രയോഗത്തിന് അപ്പുറത്തേക്ക് പോലീസ് ഒരു നടപടിയിലേക്കും കടന്നില്ല എന്നത് കൂടി ശ്രദ്ധേയമാണ് വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും നാല് തവണ ജലവീരങ്കി പ്രയോഗിച്ച് ആ നിലയിൽ മാത്രം ആ പ്രതിഷേധത്തെ പോലീസ് നേരിട്ടു അതിനുശേഷം നേതാക്കൾ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയുമായിരുന്നു അരമണിക്കൂറിലധികം സമയം ഈ നിയമസഭാ പരിസരം വലിയ നിലയിൽ ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയുമായിരുന്നു വേണു സലീം മലിക്കാണ് തിരുവനന്തപുരത്ത്